അപ്പൊ ചില ആളുകൾ പ്രശ്നം കേട്ടില്ലയോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണ്. അത് ഏത് ദൈവം എന്ന് അറിയാമോ? ഒറ്റയ്ക്ക് തണുത്തുറച്ച് ഐസൊലേറ്റഡ് പുറത്തിരിക്കുന്ന ദൈവമാണ്. ആ പുള്ളിക്ക് മാത്രമേ ആരെങ്കിലും സൃഷ്ടിച്ചാൽ ആവശ്യത്തിനെ സൃഷ്ടിക്കൂ. അയ്യോ മനസ്സിലായില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ ആരെ സൃഷ്ടിച്ചാലും എനിക്ക് വേണ്ടി സൃഷ്ടിക്കും. എന്റെ കാര്യം എന്നെ ഒന്ന് സ്തുതിക്കണം, എന്നെ സ്നേഹിക്കും. പക്ഷെ ഈ ത്രിയേക ദൈവം ബൈബിളിൽ പറയുന്ന ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന ഈ ഗോഡ് ഹെഡ് ആരെ സൃഷ്ടിച്ചാലും അവർക്ക് ആരുടെ സ്തോത്രമൊന്നും വേണ്ട. അതെന്താ? അവരുടെ തന്നെ അഡോറേഷൻ ഉണ്ട്. എത്തോ വലിയ ആരാധന നടക്കുന്നത് ഇവരുടെ ഇടയില. ഒരു ആമേൻ പറ. ഫാദറിന്റെ പുത്രനെ നമസ്കരിക്കുന്നു, പുത്രനെ ആത്മാവ് നമസ്കരിക്കുന്നു, ആത്മാവിന്റെ പിതാവ് നമസ്കരിക്കുന്നു. ഇവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡോറേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇവർ 24 മണിക്കൂറും ഇവരുടെ ഗ്ലോറി നടന്നുകൊണ്ടിരിക്കുക. ഇവർക്ക് ആരുടെ ആരാധന വേണ്ട? ശരി, മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും പറയാം. അപ്പൊ ഈ ഫെമിനിൻ ക്യാരക്ടർ ആരാണ് പറഞ്ഞേ? അതുകൊണ്ടാണ് നിങ്ങൾ യേശുവിനെ ശ്രദ്ധിക്കുന്നത്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, പിതാവിന് നേരെ ഏത് പാപം ചെയ്താലും ക്ഷമിക്കും. നീ വെണ്ണോ എന്ന് ഓടിയോ തല അടിക്കാൻ ലോഡ് നീമാ പുത്രമാ ഒന്നൊന്ന് പുത്രായി. ഇത് പുത്രൻ, ഇത് പരിശുദ്ധമാവ്, ഇത് അപ്പൻ. പുത്രൻ പറയാ, എന്റെ ഈ പുള്ളിയോട് എന്ത് ചെയ്താലും ക്ഷമിക്കും. എന്തോ ഇയാളോട് എന്ത് ചെയ്താലും ഏത് പാവോ ക്ഷമിക്കും. എന്നിട്ട് ഇയാൾ പറയാം, അതാണ്ട ഇതിനെതിരെ എന്തെങ്കിലും ചെയ്ത എന്തോ എന്റെ അർത്ഥം പറ. ഈ ആളിനെതിരെ പരിശുദ്ധമാവ്, ഈ പരിശുദ്ധാത്മാവിനെതിരെ ആരെങ്കിലും പാവം ചെയ്താൽ ഇവിടെ ക്ഷമിക്കുന്നില്ല, അവിടെ ക്ഷമിക്കുന്നില്ല. സത്യത്തിൽ ഇവരെന്താ ചെയ്തത്? ഇവര് ചേർന്ന് ഇയാളെ പ്രൊട്ടക്ട് ചെയ്തല്ലേ. എന്താ ഇത് ചെയ്തേ? അപ്പനോട് ഏത് പാപവും ക്ഷമിക്കും, പിതാ പുത്രനോട് ഏത് പാപവും, പരിശുദ്ധാമാവിനെ കുറ്റം ചെയ്താൽ ക്ഷമിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഞങ്ങളുടെ ഇടയിലെ ഫെമിനിൻ ക്യാരക്ടർ ആയത്, ഇത് വീക്കല്ല, പക്ഷേ ഇത് ഇവരുടെ ഇടയിലെ അമ്മയുടെ നേച്ചറാ. ഒരു ആമേം പറ. അപ്പൊ അപ്പനുണ്ട്, മോനുണ്ട്, അമ്മയുണ്ട്. ദൈവമേ എന്തോ ആയി ബോധീരൊന്നും ഒരു പിടിയില്ല. യോഗം കഴിയുമ്പോഴത്തേ ആകെ ഒരു പരുവോ കൊള്ളായി, ഇപ്പൊ ആകെ പണിയായി. അപ്പനെ അമ്മയും മോനല്ല.